രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന കാർട്ടൂണിസ്റ്റ് പുരസ്കാരം നൽകിയ ലളിതകലാ അക്കാദമിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു മറ്റു രാജ്യങ്ങൾക്ക് മുൻപിൽ ഭാരതത്തെ കാണിക്കുന്ന കാർട്ടൂണിനാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത് വിവാദ കാർട്ടൂൺ വരച്ച കാർട്ടൂണിസ്റ്റ് അനൂപ് രാധാകൃഷ്ണനെതിരെ ഭാരതീയ അഭിഭാഷക പരിഷത്ത് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി കോവിഡ് ഗ്ലോബൽ മെഡിക്കൽ സമ്മിറ്റ് എന്ന പേരിൽ കാർട്ടൂണിസ്റ്റ് അനൂപ് രാധാകൃഷ്ണൻ വരച്ച കാർട്ടൂണിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത് ചൈന അമേരിക്ക ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളിലെ പ്രതിനിധികളെ മനുഷ്യരൂപത്തിലും ഭാരതത്തിന്റെ പ്രതിനിധിയെ മൃഗരൂപത്തിലും ചിത്രീകരിക്കുന്നതാണ് കാർട്ടൂൺ രാജ്യത്തെ അപമാനിച്ച കാർട്ടൂണിനാണ് കഴിഞ്ഞ ദിവസം ലളിതകലാ അക്കാദമി പുരസ്കാരം പ്രഖ്യാപിച്ചത് കൊറോണ പ്രതിരോധത്തിന് രണ്ട് വാക്സിൻ സ്വന്തമായി വികസിപ്പിച്ച ഭാരതത്തിന്റെ പ്രവർത്തനങ്ങളെ ലോകരാജ്യങ്ങൾ പോലും അംഗീകരിച്ചിട്ടുള്ളതാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും വസ്തുതകൾ മറച്ചുവെക്കുന്നതുമായ അനൂപ് രാധാകൃഷ്ണന്റെ കാർട്ടൂൺ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത് അക്കാദമിയുടെ രാഷ്ട്രീയം രാഷ്ട്രീയ അടിമത്തം കൂടിയാണ് തെളിയിക്കുന്നതെന്നാണ് ആരോപണം രാജ്യത്തെ അപകീർത്തിപ്പെടുത്തിയ എറണാകുളം സ്വദേശി അനൂപ് രാധാകൃഷ്ണനെതിരെ അടിയന്തരമായി നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്കും ഭാരതീയ അഭിഭാഷക പരിഷത്ത് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് ആർ രാജേന്ദ്രനാണ് കാർട്ടൂണിസ്റ്റ് അനൂപ് രാധാകൃഷ്ണനെതിരെ പരാതി നൽകിയത് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് അനൂപ് രാധാകൃഷ്ണനെതിരെ കേസെടുക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെടുന്നത് ജനം തിരുവനന്തപുരം